നമസ്കാരം. പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭാ ഉച്ചയ്ക്ക് അധികാരമേൽക്കുമ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ആരെന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എംഎൽഎമാരിൽ കൂടുതൽ പേരുടെ പിന്തുണ ലഭിച്ച സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല തുടരുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ പ്രതീക്ഷ. അതേസമയം മാറ്റം വേണമെന്ന ആവശ്യത്തിന് ഹൈക്കമാൻഡ് ചെവി കൊടുത്താൽ സതീശന് നറുക്കുവീഴും. 21-ൽ 19 പേരുടെയും പിന്തുണ ചെന്നിത്തലയ്ക്കെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട്. ഗ്രൂപ്പിന് അതീതമായ പിന്തുണ ഉണ്ടായെന്ന് സതീശൻ അനുകൂലികൾ വാദിക്കുന്നു. ഉമ്മൻചാണ്ടി ചെന്നിത്തലയെ പിന്തുണച്ചിട്ടും എ ഗ്രൂപ്പ് അംഗങ്ങളിൽ ചിലർ സതീശനെ പിന്തുണച്ചു എന്നാണ് വിവരം. കേരളത്തിലെ തോൽവി വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഹൈക്കമാൻഡ്. മുതിർന്ന നേതാക്കളോടും എംഎൽഎമാരോടും ഇതിനായി ചുമതലപ്പെടുത്തിയ സമിതി സംസാരിക്കാനിരിക്കുകയാണ്. കേരളത്തിലെ തിരിച്ചടിയിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നൽകിയ റിപ്പോർട്ടും സമിതിക്ക് മുൻപിലുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പുകളൊന്നും തൽക്കാലം മുൻപിലില്ലാത്തതിനാൽ കേരള ഘടകത്തിൽ ഉടൻ പുനഃസംഘടന വേണ്ടെന്ന നിലപാടാണ് മുതിർന്ന സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായി തുടരണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹം. സമവായമെന്ന നിലയ്ക്ക് മുല്ലപ്പള്ളിക്കും തുടരവസരം നൽകുന്നതിൽ ഐ ഗ്രൂപ്പിലെ ചെന്നിത്തല അനുകൂലികൾക്ക് എതിർപ്പില്ല. 21 എംഎൽഎമാരിൽ 12 പേർ ഐ ഗ്രൂപ്പും 9 പേർ എ ഗ്രൂപ്പുമാണ്. ഇതിൽ സുധാകരൻ, KC വേണുഗോപാൽ പക്ഷക്കാരും ഉണ്ട്. ദേശീയതലത്തിൽ ചുമതല നൽകാനുള്ള ആലോചനകളിൽ ചെന്നിത്തല കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പൊതുവെ ദുർബലമായ ഹൈക്കമാൻഡും കേരളത്തിലെ പുനഃസംഘടനയിൽ ധർമ്മസങ്കടത്തിലാണ് എന്നാണ് വിവരം. അതിനിടെ പ്രതിപക്ഷ നേതാവ് ആർ എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരവേ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം വിവരിച്ച് VD സതീശൻ MLA രംഗത്തും എത്തി. പുതിയ സർക്കാരിന് അദ്ദേഹം ആശംസകൾ നേർന്നു. ഒരു കാര്യത്തിന് വിളിച്ചാൽ അതിന് കൃത്യമായ മറുപടിയും തീരുമാനമുണ്ടാകുന്നതും പിണറായി വിജയനോട് അടുപ്പം തോന്നിച്ച ഘടകമാണ് എന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. മഹാപ്രളയത്തിന്റെയും കോവിഡ് മഹാമാരിയുടെയും കാലത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് പലവട്ടം. ഒന്നുകിൽ അദ്ദേഹം തന്നെ ഫോണെടുക്കും, അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കും. അതിനുശേഷം ഒരു മറുപടി അദ്ദേഹമോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നമ്മെ അറിയിക്കുകയും ചെയ്യും. അതെന്നെ തീർച്ചയായും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നും സംസാരിച്ചാൽ യെസ് എന്നോ നോ എന്നോ പറയും. നോ എന്നാണ് പറയുന്നത് എങ്കിൽ അതിൻ്റെ കാരണവും വ്യക്തമായി പറയും. യെസ് ആണ് എങ്കിൽ അത് ഗൗരവമുള്ള കാര്യവുമാണ്, അത് ശരിയാണ്, എന്നിട്ട് വേണ്ട നടപടിയും സ്വീകരിക്കും. എന്തായാലും വിളിച്ചാൽ ഒരു തീരുമാനമുണ്ടാകും. രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹത്തോട് അടുപ്പം തോന്നിച്ച ഒരു ഘടകം ഇതാണ് എന്നും VD സതീശൻ പറഞ്ഞു.